ഒരു സാധാരണ മനുഷ്യന് ദിവസത്തിൽ 8 മണിക്കൂറെങ്കിലും ഉറക്കവും വിശ്രമവും ആവശ്യമാണ്. മാനസികോല്ലാസത്തിനായി ഔദ്യോഗിക ജോലികളിൽ നിന്ന് ഇടയ്ക്കിടെയുള്ള വിശ്രമവേളകളും ആവശ്യമാണ്. എന്നാൽ വിശ്രമമോ അവധിയോ ഇല്ലാതെ കർമ്മനിരതനാകുന്ന പ്രധാനമന്ത്രി മോദി ലോകത്തിനാകെ അത്ഭുതമാകുകയാണ്. ഇത്തരത്തിൽ ജോലി ചെയ്യുക എന്നത് മനുഷ്യ സാധ്യമാണോ എന്ന അമ്പരപ്പിലാണ് ലോകം. ഇപ്പോഴിതാ അതീവ തിരക്കേറിയ യു സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർത്തിയാക്കിയത്. 65 മണിക്കൂറിനിടെ 24 ചർച്ചകളിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എല്ലാ സന്ദർശനങ്ങളും സുതാര്യവും ഉൽപാദനക്ഷമവുമായിരിക്കണമെന്ന മോദിയുടെ നിർബന്ധത്തിന് അനുസൃതമായിരുന്നു യുഎസ് യാത്രയെന്ന് അവർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി പങ്കെടുത്ത 4 ചർച്ചകൾ വിമാനത്തിനുള്ളിലാണ് നടന്നത്. 20 എണ്ണം യുഎസിൽ വെച്ച് നടന്നു. ക്വാഡ്, UN പൊതുസഭാ സമ്മേളനം എന്നിവയിൽ പങ്കെടുക്കുന്നതിനായി മോദി ബുധനാഴ്ചയാണ് യുഎസിലേക്ക് പുറപ്പെട്ടത്. രാത്രി വൈകി വാഷിംഗ്ടണിലെത്തിയ ഉടൻ അദ്ദേഹം കോവിഡ് സംബന്ധിച്ച ആഗോള സമ്മേളനത്തിൽ ഉൾപ്പെടെ 3 ചർച്ചകളിലാണ് പങ്കെടുത്തത്. യാത്രാമധ്യ വിമാനത്തിൽ വെച്ച് വിദേശകാര്യ വിദഗ്ധരുമായി 2 ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. വ്യാഴാഴ്ച 5 കമ്പനികളുടെ CEOമാരുമായുള്ള ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു യുഎസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസുമായുള്ള കൂടിക്കാഴ്ച. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ജപ്പാൻ പ്രധാനമന്ത്രി യോഹിഷിദെ സുഗ എന്നിവരുമായും കൂടിക്കാഴ്ചയുണ്ടായി. ഈ ചർച്ചകൾ അവലോകനം ചെയ്യുന്നതിന് തന്റെ സംഘവുമായി 3 ആഭ്യന്തര ചർച്ചകളായിരുന്നു പിന്നീട്. വെള്ളിയാഴ്ച ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ ക്വാഡ് സമ്മേളനത്തിലും പങ്കെടുത്തു. ഇതിനുശേഷം 4 ആഭ്യന്തര ചർച്ചകളും ഉണ്ടായിരുന്നു. ശനിയാഴ്ച ഡൽഹിയിലേക്കുള്ള മടക്കയാത്രക്കിടെ വിമാനത്തിൽ വെച്ച 2 ചർച്ചകൾ കൂടി പങ്കെടുത്തു. വീണ്ടും ഞായറാഴ്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും മോദി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. അതേസമയം 3 ദിവസത്തെ യുഎസ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകുകയാണ് രാജ്യം. ഔദ്യോഗിക വിമാനമായ എയർ ഇന്ത്യ 1-ൽ വന്നിറങ്ങിയ മോദിയെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകരാണ് സ്വീകരിക്കാനായി ഡൽഹി പാല വിമാനത്താവളത്തിൽ എത്തിയത്. തന്നെ കാത്തിരുന്നവരെ അഭിവാദ്യം ചെയ്താണ് മോദി വസതിയിലേക്ക് മടങ്ങിയത്. മോദിയുടെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യയെ ലോകം കാണുന്നത് മറ്റൊരു തരത്തിലാണ്. തീവ്രവാദവും കാലാവസ്ഥാ വ്യതിയാനവും അടക്കമുള്ള വിഷയങ്ങളിൽ എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോകാനും ഇന്ത്യയെ പ്രധാന കക്ഷിയാക്കി നിർത്താനും പ്രധാനമന്ത്രിക്ക് സാധിച്ചതായി വിമാനത്താവളത്തിന് സമീപം സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ നദ്ദ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള സുഹൃത്ബന്ധം പുതിയ കാര്യമല്ല. ഇരുവർക്കും പരസ്പരം അറിയാവുന്നതാണ്. രാഷ്ട്രത്തലവന്മാരായ ശേഷവും ആ അടുപ്പവും സ്നേഹവും ഇരുവരും പങ്കിടുന്നുണ്ടെന്നും നദ്ദ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണേഷൻ മീഡിയ.